ചതിയുടെ പത്മവ്യൂഹം എന്ന പുസ്തകത്തിൽ നിറച്ചിരിയോടെ നിൽക്കുന്ന സ്വപ്ന സുരേഷിന്റെ ഒരു ചിത്രമുണ്ട്. ശിവശങ്കർ നൽകിയ പുടവയും താലിയും അണിഞ്ഞു നിൽക്കുന്ന ചിത്രം. ഹിറ്റ്ലർ വൃത്തികെട്ടവൻ റൂഡ്. തന്റെ ജീവിതത്തിൽ പിന്നീട് ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ശിവശങ്കറിനെക്കുറിച്ച് സ്വപ്നയ്ക്കുണ്ടായിരുന്ന മുൻവിധി ഇതായിരുന്നു. ഒറ്റ ഫോൺ കോളിൽ കീഴ്മേൽ മറിഞ്ഞ ആ മുൻവിധികളാണ് ഇന്നത്തെ സ്വപ്ന സുരേഷിനെ സൃഷ്ടിച്ചതെന്ന് ശിവശങ്കറിനെക്കുറിച്ച് തുടങ്ങിവെക്കുന്നു. 2016 തുടങ്ങിയ ബന്ധത്തിന്റെ ഇഴയടുപ്പവും ആഴവും ഓരോ വാക്കിലും സൂക്ഷിച്ച എഴുത്തുകൾ. പുസ്തകത്തിലെ 7 അധ്യായമായ ശിവശങ്കരന്റെ പാർവതിയുടെ ആദ്യ പാരഗ്രാഫ് തീർത്തും വൈകാരികമായി സ്വപ്ന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബന്ധങ്ങൾ പിറവിയെടുക്കുന്നതും അവ വളർന്നു വിടർന്നു കൊഴിയുന്നതുമൊക്കെ എത്ര വേഗത്തിലാണ്. കോൺസുലേറ്റിൽ മുഖ്യമന്ത്രി വരാറുള്ളപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതല ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുന്നതായിരുന്നു സ്വപ്നയോടുള്ള ശിവശങ്കറിന്റെ സൗഹൃദത്തിന് കാരണം. ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ച നടന്നത് തിരുവനന്തപുരത്തെ ഹോട്ടൽ ടാച്ച് വിവാൻഡിയിൽ. ഒരു വഴക്കിലൂടെയാണ് ഈ കൂടിക്കാഴ്ച തുടങ്ങിയതെന്നും സ്വപ്ന പറയുന്നു. കോൺസുലേറ്റിലെ സ്റ്റാഫായ താനുമായി ചില രഹസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ ശിവശങ്കർ അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിച്ച് മുറിയിലേക്ക് വരാൻ പറഞ്ഞത് സ്വപ്നയ്ക്ക് ഇഷ്ടമായില്ല. റെസ്റ്റോറന്റിലേക്ക് വരാൻ സ്വപ്ന തിരികെ ആവശ്യപ്പെടുകയും റൂമിലേക്ക് വിളിച്ചതിൽ ദേഷ്യം ഭാവിക്കുകയും ചെയ്തു. ആദ്യമായി നൽകിയ ഷേക്ക് ഹാൻഡിനൊപ്പം ഒരു സോറി പറയാനും മറക്കാത്ത ശിവശങ്കറിനോടുള്ള അടുപ്പം അവിടെ തുടങ്ങിയതായും സ്വപ്ന പറയുന്നുണ്ട്. പിന്നീട് തന്റെ കുടുംബവുമായി എത്ര അടുപ്പമായിരുന്നു ശിവശങ്കറിനെന്ന് തെളിയിക്കുന്ന ഫോട്ടോകളും സ്വപ്ന പുറത്തുവിട്ടു. ഇരുവരും ഒന്നിച്ച് റിസോർട്ടിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയ ചിത്രങ്ങൾ, സ്വപ്നയുടെ വീട്ടിലെ പിറന്നാൾ ആഘോഷം തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ശിവശങ്കറിന്റെ പാർവതി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതിനാൽ കയ്യിൽ പാർവതി എന്ന് പച്ചകുത്തിയിട്ടുണ്ട് സ്വപ്ന. ഇതിന്റെ ഫോട്ടോയും സ്വപ്ന പുറത്തുവിട്ടു. ഇത്രമേൽ വൈകാരികവും തീവ്രവുമായ ഹൃദയബന്ധത്തിൽ ഒരു ചതി ഒളിഞ്ഞിരുന്നത് അറിയാതെ പോയി എന്നതിന്റെ അമർഷമാണ് സ്വപ്നയെ ആ ബന്ധത്തിന്റെ എല്ലാ രഹസ്യ വിവരങ്ങളും പുറത്തുവിടാൻ പ്രേരിപ്പിച്ചതെന്ന് വിലയിരുത്തണം. കറന്റ് ബുക്സാണ് പ്രസാധകർ. 250 രൂപ വിലയുള്ള പുസ്തകം അതിവേഗം വിറ്റുപോകുന്നുണ്ട്.